കാർഷിക രംഗത്തെ പരീക്ഷണങ്ങളിലൂടെ കൃഷി ഉപജീവനവും അതിജീവനവുമാണ് വിനോദ് മന്നാശ്ശേരി എന്ന വ്യത്യസ്തനായ കർഷകന്. മണ്ണില് മനസ്സറിഞ്ഞ് നടത്തുന്ന സമ്മിശ്ര കൃഷിയിലൂടെ വൈവിധ്യം പരീക്ഷണമാണ് വിനോദിന്റെ മറ്റു കർഷകരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കർഷകർ ഒരുപാടുള്ള മലയോരത്ത് കൃഷിയുടെ വൈവിധ്യം കൊണ്ടും മണ്ണിൻ്റെ സ്വഭാവമറിഞ്ഞ് നടത്തുന്ന ജൈവ കൃഷിയുടെ പ്രത്യേകത കൊണ്ടും സമ്മിശ്ര കൃഷിയിൽ നടത്തുന്ന പരീക്ഷണങ്ങൾ കൊണ്ടുമാണ് മണ്ണാശ്ശേരി സ്വദേശിയായ വിനോദ് ശ്രദ്ധേയനാകുന്നത്. നടത്തുന്ന പരീക്ഷണങ്ങളെല്ലാം തന്നെ വിജയം കാണുന്നു എന്നതും വിനോദിൻ്റെ പ്രത്യേകതയാണ്. കാട്ടുകിഴങ്ങ് വർഗ്ഗങ്ങൾ വാഴ, നെല്ല്, ചേന, ചേമ്പ്, വിലാത്തിച്ചേമ്പ്, കപ്പ, കൂർക്കൽ, ഇഞ്ചി, മഞ്ഞൾ, വിലാത്തിക്കൂവ, കച്ചോലം, വിവിധതരം കിഴങ്ങുവർഗ്ഗങ്ങൾ, ഔഷധ നെല്ലുകളായ രക്തശാലി, ഉമ, ജ്യോതി, പള്ളിയാറൽ, കുറുവ, മഞ്ഞൾ വിഭാഗത്തിലെ പ്രഗതി, വയനാടൻ, നാടൻ, ഇഞ്ചി, പച്ചക്കറികളായ പച്ചമുളക്, വഴുതന എന്നിവയൊക്കെയാണ് വിനോദ് കൃഷി ചെയ്യുന്നത്. സ്വന്തമായുള്ള 2.5 ഏക്കറിലും പാട്ടഭൂമികളിലുമാണ് വിനോദിൻ്റെ കൃഷി. പശു വളർത്തൽ, തേനീച്ച വളർത്തൽ, മീൻ വളർത്തൽ എന്നിവയും വിനോദിൻ്റെ മറ്റു വിനോദങ്ങളാണ്. പശു വളർത്തലിലൂടെ ലഭിക്കുന്ന ചാണകവും മൂത്രവും മീൻ വളർത്തലിൽ ലഭിക്കുന്ന അവശിഷ്ടങ്ങളുമൊക്കെയാണ് കൃഷിയിടങ്ങളിൽ വിനോദ് വളമായി ഉപയോഗിക്കുന്നത്. കൃഷിയിലേക്ക് വരാൻ കാരണം 10-12 വർഷമായി കൃഷി തുടങ്ങിയിട്ട്, വിപുലമായ രീതിയിൽ കൃഷി തുടങ്ങിയിട്ട് 5-8 വർഷമായി ജൈവ കൃഷി രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. നമ്മുടെ നാടിന് ഇന്നുള്ള രാസവളങ്ങൾ, കീടനാശിനികൾ എല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ സാംക്രമിക രോഗങ്ങളൊക്കെ പടരുന്ന സാഹചര്യത്തിൽ ജൈവകൃഷിക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കിയാണ് ജൈവകൃഷിയിലേക്ക് ഇറങ്ങിയതും. നമ്മുടെ നാടിന്റെ ഭക്ഷ്യ സുരക്ഷ ഒരു കൈത്താങ്ങാകുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ കൃഷിയിൽ ഇറങ്ങിയിട്ടുള്ളത്. ജൈവ കൃഷി ആയതിനാൽ പാട്ടത്തിനെടുക്കുന്ന ഭൂമിയുടെ ഉടമകൾ പലരും വിനോദിനോട് പണം പോലും വാങ്ങാറില്ല. വിദ്യാലയങ്ങളിലും കാർഷിക ക്ലബ്ബുകളിലുമൊക്കെ ജൈവ കൃഷിപാഠങ്ങൾ പകർന്നു നൽകുന്നതിലും ഏറെ സജീവമാണ് വിനോദ്. മുക്കം നഗരസഭയുടെയും യുണൈറ്റഡിന്റെയും സഹകരണത്തോടെ ചെയ്ത 5 ഏക്കർ രക്തശാലി നെൽകൃഷി വിളവെടുപ്പിനൊരുങ്ങുകയാണ് വിനോദ് ഇപ്പോൾ. ഈ ഇനം അരിക്ക് വിപണിയിൽ കിലോഗ്രാമിന് 300 രൂപയാണ് വില. വർഷങ്ങളേറെയായി കാർഷിക രംഗത്തുണ്ടെങ്കിലും കൃഷി ഇന്നുവരെ വിനോദിനെ ചതിച്ചിട്ടില്ല. കൃഷി നഷ്ടത്തിലല്ല, നമ്മൾ എത്ര അധ്വാനിച്ചാലും നമ്മുടെ ഈ പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയം, ഈ കാലാവസ്ഥാ വ്യതിയാനം വരുന്ന നേരത്ത് നമ്മുടെ കൃഷി നഷ്ടത്തിലേക്ക് പോവുക ചെയ്യുന്നത്. ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ കൃഷിനെ വളരെ ദോഷമായി ബാധിക്കുകയും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ പാടെ നശിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഒരു കർഷകൻ കടക്കണിയിലേക്ക് പോകുന്നൊരവസ്ഥയാണെന്നുള്ളത്. അതിനൊരു പോംവഴി ഇതുവരെ വന്നിട്ടില്ല. കുറച്ചൊരു തെല്ലാശ്വാസം ഇപ്പോൾ കൃഷിവകുപ്പ് ചെയ്യുന്നുണ്ട്. ഭാര്യ സുബിതയും മുക്കം ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൾ അഭിഷേകയുടെയും പൂർണ്ണ പിന്തുണയുണ്ട് കാർഷിക രംഗത്ത് വിനോദിന്. 2017 താമരശ്ശേരി അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഫൗണ്ടേഷൻ്റെ മികച്ച ജൈവ കർഷകനുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് വിനോദ് മണ്ണാശ്ശേരിക്ക്. കൃഷിയോടൊപ്പം തന്നെ വിനോദ് സിനിമാ മേഖലയിലും സജീവമാണ്. ബിഗ് സ്ക്രീനിൽ വിനോദ് സംവിധാനം ചെയ്ത ചിത്രം കഴിഞ്ഞ വർഷമാണ് പുറത്തിറങ്ങിയത്. കൂടാതെ 14 ഹ്രസ്വചിത്രങ്ങളും വിനോദ് പുറത്തിറക്കിയിട്ടുണ്ട്. കൃഷിയും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് വിനോദിന്റെ മറുപടി ഇങ്ങനെയാണ്. സിനിമയും കൃഷിയും ചെയ്യുമ്പോൾ എങ്ങനെയാ വെച്ചാല് നമ്മൾ ഷൂട്ടിങ്ങുകളൊക്കെ മഴക്കാലാവുമ്പോൾ ഷൂട്ടിങ്ങൾ ഉണ്ടാകാറില്ല. ജൂൺ ആകുമ്പോൾ തന്നെ ഷൂട്ടിങ്ങുകളൊക്കെ നിർത്തിവെക്കും. അന്നപ്പോൾ ഇതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് മറ്റു കാര്യങ്ങളാണ് നടക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ മെയ് ജൂണിലാണല്ലോ കൃഷി തുടങ്ങുന്ന സമയം. ആ സമയത്ത് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങും. മണ്ണാശ്ശേരിയിലെ വിനോദിന്റെ കൃഷിത്തോട്ടത്തിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തിയ രാജേഷ് കാരമോലയ്ക്കൊപ്പം വിനോദ് മിശ്രി, CTV പ്രാദേശിക വാർത്തകൾ.